സൂപ്പർ സ്റ്റാറുകൾ മിന്നിത്തിളങ്ങിയ കോടികൾ വാരിയെറിഞ്ഞ് നിർമ്മിച്ച ബിഗ് ബജറ്റ് ചിത്രങ്ങളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് സൂക്ഷ്മമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്ക്രീനിൽ പകർത്തിയ ഒരു പിടി ചെറു ചിത്രങ്ങൾ ഈ വർഷത്തെ സിനിമാ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. 50th ചലച്ചിത്ര അവാർഡ് ദാനമാണിത്. ബഹുമാനപ്പെട്ട മന്ത്രി AK ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഏറ്റവും മികച്ച ചലച്ചിത്രമായി വാസന്തി തിരഞ്ഞെടുക്കപ്പെട്ടു. റഹ്മാൻ പ്രതീഷാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഷിജു വിൽസൺ ആണ്. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടി കനി കുസൃതി, ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനുള്ള പുരസ്കാരമാണിത്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിനിമാ സന്ദർഭങ്ങൾ, ഡോക്ടർ PK രാജശേഖരൻ എഴുതിയ പുസ്തകമാണിത്. മികച്ച ചലച്ചിത്ര ലേഖനം മാടമ്പിള്ളിയിലെ മനോരോഗി, കോമാളി മേൽക്കൈ നേടുന്ന കാലം എന്നീ പുസ്തകങ്ങൾ എഴുതിയ ബിപിൻ ചന്ദ്രനാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി കെഞ്ചീര തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മനോജ് കാനായാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഏറ്റവും മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയെയാണ്. ജെല്ലിക്കെട്ട് എന്ന ചിത്രത്തിന്റെ മികച്ച സംവിധാനത്തിനാണ് പുരസ്കാരം. ഏറ്റവും മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിലാണ്. ഏറ്റവും മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വാസിക വിജയിയാണ്. വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഏറ്റവും മികച്ച ബാലതാരമായി ആൺകുട്ടികളിൽ വാസുദേവ് സജേഷ് മാരാർ പുരസ്കാരം നേടിയപ്പോൾ പെൺകുട്ടികളിൽ കാതറിൻ ബിജി പുരസ്കാരത്തിന് അർഹയായി. ഏറ്റവും മികച്ച കഥാകൃത്തായി ഷാഹുൽ അയ്യറിനെ തിരഞ്ഞെടുത്തു. ഛായാഗ്രാഹകൻ പ്രതാപ് വി നായർ. ചിത്രം ഇടം, കെഞ്ചീര എന്ന ചിത്രങ്ങളിലെ ഛായാഗ്രഹണത്തിന്. ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് റഹ്മാൻ ബ്രദേഴ്സ് ആണ്. വാസന്തി എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. ഏറ്റവും മികച്ച തിരക്കഥ PS റഫീഖാണ്. തൊട്ടപ്പൻ എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്കാണ് പുരസ്കാരം. ഏറ്റവും മികച്ച ഗാനരചയിതാവ് സുജേഷ് ഹരിയാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലെ പുലരിപ്പൂപോലെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് പുരസ്കാരം. മികച്ച സംഗീത സംവിധായകൻ സുനിൽ ശ്യാമാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ എല്ലാ ഗാനങ്ങളും പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. മികച്ച പശ്ചാത്തല സംഗീതം ഒരുക്കിയതിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അജ്മൽ ഹബ്സുള്ളയ്ക്കാണ്. മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നജീം അർഷാദ് സ്വന്തമാക്കി. കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന ചിത്രത്തിലെ ആത്മാവിലെ വാനങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് പുരസ്കാരം. ഏറ്റവും മികച്ച ഗായികയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മധുശ്രീ നാരായണനെയാണ്. കോളാമ്പി എന്ന ചിത്രത്തിലെ പറയാതെ നരിക വന്ന പ്രണയമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്ര സംയോജകൻ കിരൺ ദാസ് ആണ് ഇഷ്ക എന്ന ചിത്രത്തിന് വേണ്ടി. ഏറ്റവും മികച്ച കലാ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ ആണ്. കുമ്പളങ്ങി നൈറ്റ്സ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി. സിംഗ് സൗണ്ടിനുള്ള പുരസ്കാരം ഹരികുമാർ ആണ് നേടിയിരിക്കുന്നത്. ചിത്രം നാനി. ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരം കണ്ണൻ ഗണപതി സ്വന്തമാക്കി. ചിത്രം ജെല്ലിക്കെട്ട്. ശബ്ദരൂപകൽപ്പന ശ്രീശങ്കർ, വിഷ്ണു എന്നിവർ സ്വന്തമാക്കിയിരിക്കുന്നു. ഉണ്ട, ഇഷ്ക എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും മികച്ച മേക്കപ്പ് മാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹെലൻ എന്ന ചിത്രത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്ത രഞ്ജിത്ത് ആണ്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ബിരിൽ രാധാകൃഷ്ണനാണ്. ലൂസിഫർ, മരക്കാർ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി നൽകിയ ഡബ്ബിംഗിനാണ് പുരസ്കാരം. ഏറ്റവും മികച്ച ഡബ്ബിംഗ് ഫീമെയിൽ നേടിയിരിക്കുന്നത് ശ്രുതി രാമചന്ദ്രനാണ്. നൃത്ത സംവിധാനത്തിലുള്ള മികച്ച പുരസ്കാരം നേടിയിരിക്കുന്നത് വൃന്ദ, പ്രസന്ന, സുജിത് എന്നിവരാണ്. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രമായി കുമ്പളങ്ങി നൈറ്റ്സിനെ തിരഞ്ഞെടുത്തു. മാതൃകാപരമായ സേവനമാണ് ജൂറി അംഗങ്ങൾ നടത്തിയത്. ഡിസംബർ അവസാനം അവാർഡ് ദാനം ഉണ്ടാകും. സ്വതന്ത്ര സിനിമകൾ മുഖ്യധാരാ സിനിമകളോടൊപ്പം പരിഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അവാർഡ് ദാനത്തോടൊപ്പം മന്ത്രി AK ബാലൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, വാർത്താ മലയാളം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.